ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒത്തിരി നാളായി കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. 2022 ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ ലീവിന് വന്നപ്പം ഞാനൊരു ന്യൂ വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ മൂന്നാർ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഞാനിടുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞങ്ങളിവിടുന്ന് 4 February വെളുപ്പിനെയാണ് ഇവിടുന്ന് പോകുന്നത് കേട്ടോ മൂന്നാറിന്. അപ്പോൾ എല്ലാവരും രാവിലെ നല്ല ഉറക്കപ്പിച്ചൊക്കെ ആയിരുന്നു. ആ ഒരു ഇതിൽ നമ്മൾ മൂന്നാർ എത്താറായപ്പോഴാണ് എല്ലാവരും ഒന്ന് ഉഷാറായത്. ഇടയ്ക്ക് ഞങ്ങളൊന്ന് 1-2 സ്ഥലത്തൊക്കെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു. അങ്ങനെ യാത്രയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ തുടക്കമൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. മൂന്നാർ എത്താറായപ്പോഴാണ് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ തുടങ്ങിയത്. പിന്നെ എല്ലാവരും നല്ല ഹാപ്പി മൂഡിലായിരുന്നു. എല്ലാവരും കുറച്ച് നാൾ കഴിഞ്ഞാണ് ഞങ്ങൾ ഇതുപോലെ ഒരു ലോങ് ട്രിപ്പൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത്. ഹസ്ബൻഡാണേലും 1 വർഷം കൂടിയാണ് ഇപ്പോൾ നാട്ടിലെത്തുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ളൊരു യാത്രയായിരുന്നത്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്താണ് പോയത്. അങ്ങനെ ഞങ്ങൾ മൂന്നാർ ടൗണിലെത്തി. ഞങ്ങൾ മൂന്നാർ എത്തിയതിന് ശേഷം ലഞ്ചെല്ലാം കഴിച്ച് അതിനുശേഷം ഞങ്ങൾ 1 ദിവസത്തെ സ്റ്റേയുടെ ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലൊക്കെ റിസോർട്ടെല്ലാം നോക്കി. പക്ഷേ ഒന്നും നമ്മുടെ ഒരു മനസ്സിനിണങ്ങിയ രീതിയിലൊന്നും കിട്ടിയില്ല. കാര്യം നല്ല ഒരു പേയ്മെൻറ്റൊക്കെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലാണ് പലയിടത്തും നമുക്ക് കണ്ടത്. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു നല്ലൊരു ഗൈഡ് നമുക്ക് കൂടെ വന്ന് പുള്ളിയുടെ ആ ഒരു കെയർ ഓഫിൽ 1-2 സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയതും പിള്ളേർക്കുമൊക്കെ തൃപ്തിയായിട്ടുള്ള ഒരു റിസോർട്ട് കിട്ടിയത്. അതിന് നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു. ഞങ്ങളവിടെ റൂം 3 റൂമാണ് ബുക്ക് ചെയ്തത്. അപ്പം എല്ലാവർക്കും കിടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാമായിട്ട് 3 റൂമും പിന്നെ അതുപോലെ നല്ല വ്യൂസ് ആയിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ആ മൂന്നാറിൻ്റെ നല്ല ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ അന്ന് അവിടെ രാത്രി സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പയ്യാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളവിടെ ചെന്ന സമയത്തൊന്നും അധികം തണുപ്പൊന്നും ഇല്ലായിരുന്നു. അതിന് തൊട്ട് മുന്നേയുള്ള മാസമായിരുന്നു -degree ആയിരുന്നത്. അതുകൊണ്ട് കുട്ടികളൊക്കെ വൈകിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി അവർ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വൈകിട്ട് എല്ലാവരും കിടന്നുറങ്ങിയത്, ഫുഡെല്ലാം കഴിച്ച്.
പൂ വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ മാട്ടുപെട്ടിയിലേക്കാണ് പോയത്. പോകുന്ന വഴിക്ക് നമുക്ക് നല്ല വ്യൂ പോയിൻ്റൊക്കെ കണ്ട് അവിടെയെല്ലാം ഞങ്ങളൊന്ന് ഇറങ്ങി വീഡിയോയൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കൊരു പാർക്ക് കണ്ട്. ഞങ്ങൾ പാർക്കിൻ്റെ അകത്ത് കയറിയപ്പോൾ അതിൽ നല്ല പൂക്കളും കാര്യങ്ങളും അങ്ങനെ കുറച്ച് പിള്ളേർക്ക് കയറാൻ പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. അതുമെല്ലാം ഞങ്ങൾ കയറി അവിടെ നിന്നെല്ലാം കഴിഞ്ഞാണ് പിന്നെ ഇറങ്ങിയത്. പിന്നെ അവിടെ ഒരു പ്രത്യേകതയായിട്ട് ഫിഷ് സ്പാ എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ എൻ്റെ ഹസ്ബൻഡ് കാലൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കുഞ്ഞു മീനുകളൊക്കെ, അത് തായ്ലൻഡിൽ നിന്ന് ഇറക്കിയതാണെന്നാണ് അവർ പറയുന്നത്. നമ്മളിപ്പോൾ ആറ്റിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മുടെ കാലൊക്കെ പൊതിഞ്ഞ് മീൻ കൊത്തുകയല്ലേ, അതേ ഒരു ഫീലായിരുന്നു. അപ്പോൾ അതൊരു കാലൊന്ന് പെരിക്യൂർ ചെയ്യുന്ന ആ ഒരു സംഭവമൊക്കെ ആയിരുന്നു. അത് പുള്ളി നന്നായിട്ട് പരീക്ഷിച്ച് നല്ല രസമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ മാട്ടുപെട്ടി ആ ഡാമിൻ്റെ ഭാഗത്തേക്കാണ് പിന്നെ പോയത്. പിന്നെ ഒരു അഡ്വഞ്ചറായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു, സിപ്പ് ലൈൻ എന്ന് പറഞ്ഞ്. അത് മക്കൾ മൂന്ന് പേരും നല്ല ധൈര്യമായിട്ട് കയറി. ഞങ്ങൾക്കാണെങ്കിൽ അത് കണ്ടിട്ട് തന്നെ നല്ല പേടിയായിരുന്നു. അവർ പിന്നെ അതിൽ കയറി നന്നായിട്ടൊക്കെ എൻജോയ് ചെയ്ത് അവരിറങ്ങി. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ നല്ല ധൈര്യമുള്ളവർ മാത്രം കയറിയാൽ മതി കേട്ടോ. കാരണം അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എത്താതെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ മോൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അവളങ്ങ് എത്തിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ തന്നെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ആരും ധൈര്യമില്ലാത്തവർ കയറിയേക്കരുത് കേട്ടോ. ആ ഓക്കെ ആ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ മാട്ടുപെട്ടിയിലേക്ക് ഒരു മുക്കാൽ മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അവിടെ കാണാനായിട്ടൊന്നുമില്ല. പിന്നെ ബോട്ടിങ്ങും ഉണ്ടായിരുന്നു, പിന്നെ ഹോഴ്സ് റൈഡിങ്ങും അങ്ങനെയുള്ള കുറച്ച് സംഗതികളൊക്കെ ആയിരുന്നു അവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള നല്ല ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ടൂറിസ്റ്റുകളെല്ലാവരും ഫോട്ടോ എടുക്കുന്നത് കണ്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അന്നേരം തന്നെ പ്രിൻ്റ് എടുത്ത് തരുന്ന രീതിയിലുള്ള സംവിധാനമൊക്കെ അവിടെ കുറച്ച് പേര് അതിന് വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിള്ളേരും എല്ലാവരുമായിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ എൻ്റെ രണ്ടാമത്തെ മോളും മൂത്ത മോളും ഒക്കെ കുറച്ച് കൊളന്ത് നുള്ളുന്ന അവിടുത്തെ ആ ഒരു പെൺകുട്ടികളുടെ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അവരും നല്ല കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചിങ്ങ് പോകുന്നു. അപ്പോൾ ഞങ്ങൾ മാട്ടുപെട്ടിയിൽ നിന്ന് തന്നെയാണ് ലഞ്ചും കഴിച്ച് റിട്ടേണിങ് പോരുകയായിരുന്നു. പോരുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ഒരു ഹെൽത്ത് പ്രോബ്ലം ഒക്കെ വന്നു. എൻ്റെ രണ്ടാമത്തെ മോൾക്ക് തീരെ വയ്യാത്തൊരവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ
മോള് പോസിറ്റീവായി. അങ്ങനെ ഞങ്ങളെല്ലാവരും നേരെ ക്വാറന്റൈനിലേക്ക് വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം നെഗറ്റീവായി കഴിഞ്ഞാണ് എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് റിട്ടേൺ പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര അങ്ങനെ മൂന്നാർ ട്രിപ്പ് അവിടെ കൊണ്ട് അവസാനിച്ചു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.